ഇവിടെ റോഡ് വേണ്ട. അന്ന് ഞാൻ രണ്ടു ദിവസം പ്രസംഗിച്ചതിന് ഫലമായി എല്ലാവരും കൂടെ എഗ്രി ചെയ്ത് ഇവിടെ നാലുവരി പാതയാകാവുന്ന. എന്തായാലും തള്ളണം സാർ, ഒന്ന് കയ്യേറ്റാട്ടെ. ഉമ്മൻചാണ്ടി സാറ് എല്ലാരെയും കണ്ട് ചിരിച്ചു കാണിക്കും, എല്ലാവരുടെയും തോളൽ കൈയിടും. എന്താ കോൺട്രിബ്യൂഷൻ? അദ്ദേഹത്തിന് യു എന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് അവാർഡ് കിട്ടി. അദ്ദേഹം യു എനിലേക്ക് എഴുതി, ജനസമ്പർക്ക പരിപാടി എനിക്ക് ദൈവത്തിന് മുകളിൽ നിന്ന് വന്ന ആശയമാണ്, ഞാനിത് ആ കേരളത്തിൽ നടപ്പാക്കി. അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. ഈ ജനസമ്പർക്ക പരിപാടി ഇദ്ദേഹം ചെയ്യുന്ന എവിടുന്ന് കിട്ടിയ ആശയമാ? അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച പരിപാടി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്റെ പുസ്തകം ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല, ഒന്ന് വായിച്ചു നോക്കണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ടല്ല, ഡി സി ബുക്സ് എന്റെ പുസ്തകമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന നോൺ ഫിക്ഷൻ പുസ്തകം, 12th എഡിഷനാണ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. 56th പേജ് മുതൽ 63rd പേജ് വരെ ഈ ആശയവ ജനസമ്പർക്ക പരിപാടി. ഏവം പുലിയാണ് കേട്ടാ, പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ബി എസ് അച്യുതാനന്ദൻ 93 വയസ്സുള്ള ആളാ, ഏറ്റവും കേരളത്തിലെ ഏറ്റവും സിനിമാ താരത്തിനേക്കാളൊക്കെ പോപ്പുള്ള, ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം കേരളത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാല്, മൂന്നാറിൽ പോയി കുറെ കെട്ടിടങ്ങളുടെ അതിന്റെ ഫൗണ്ടേഷൻ മാന്തിന്നോ? ഞാൻ ഡൽഹിയിൽ 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പിടിച്ച ആളാണ് ഡൽഹി കമ്മീഷണറിൽ. അല്പം ഉളുപ്പ് വേണം, സാറേ. ഞാനൊരു സാധാരണക്കാരനെ പോണൊക്കെ വരുത്തുന്ന ആളല്ല. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, ഞാന് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മാസിക ഏതാ? ടൈം മാസിക. ആ ഒരു മാസിക 1994 ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 100 ലോക നേതാക്കന്മാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ലിസ്റ്റില് ഈ എളിയവനും ഉണ്ടായിരുന്നതാണ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പ്രസംഗം കയറി വന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഏറ് കിട്ടി. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ 250 ഷൂസ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ, അല്ല ഏറ് കിട്ടിയതാ. 250 ഷൂസ്. എന്റെ അമ്മോ, മാറ്റാ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രസംഗികനായേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു. ഞാനൊരു ഇംഗ്ലീഷ് പ്രസംഗികനാകട്ടെ, മലയാള പ്രസംഗികനല്ല. അവസാനം ഈ ഏറ് കൊണ്ട് ഞാന് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി പ്രസംഗ മത്സരത്തില് 3 വർഷം ഞാൻ ഒന്നാമനായി വന്നു. ഭയങ്കരം തന്നെ. ചേച്ചും കൂടി ഇറങ്ങി തള്ളേണ്ടി വരുന്നതാ തോന്നുന്നത്. ഈ റബ്ബറിന്റെ ഒക്കെ എപ്പോഴും പുള്ളി ഡിസ്കസ് ചെയ്യാറുണ്ട് അമിത്ഷായുമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈയിടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നപ്പോ അമിത്ഷാജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരേ സീറ്റിൽ, അടുത്തടുത്തായിരുന്നു. അപ്പൊ അന്നേരവും പുള്ളി ഡിസ്കസ് ചെയ്തു. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണി? പിണറായി വിജയൻ എന്നോട് പറഞ്ഞു, അൽഫോൺസെ പോകരുത്, ഞങ്ങൾക്കെല്ലാം അൽഫോൺസിനെ വലിയ ഇഷ്ടമാണ്. അൽഫോൺസിന് ഏത് വകുപ്പിന്റെ മന്ത്രിയാകണമെന്ന് പറഞ്ഞാ മതി, അൽഫോൺസ് പോകരുത്. ഞാൻ പറഞ്ഞു, സാറേ ഇന്ത്യക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, കേരളത്തിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സഹാബ് പിണറായി വളരെ നന്ദിയുണ്ട് അദ്ദേഹം താങ്കളിത് പറയുന്നതിൽ, പക്ഷേ എനിക്ക് അവിടെ പോണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇന്ത്യ നന്നാക്കാൻ പോവുകയാണെങ്കിൽ പിണറായി സഖാവും പറഞ്ഞു അൽഫോൺസ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചെന്നെ വിട്ടു. ഞാൻ ഇതെന്റെ പുസ്തകം 1996 ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ ിതനുദിനമെൻ മനസമനിലപോ.